നമഃ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകതാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോൻവൈഷ്ണവാംശ്ച സ്ത്രീരൂപം സഗ്രജാതം സഹഗണരഘുനാഥാൻവിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശാക്തീകം നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ നമോ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാധാമദായ നഗരഗ്രാമധാരിണേ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യം ഈശ്വരം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 33 വരെ എടുത്തു അല്ലേ. ഇനി 34 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മനസ്സിലാക്കിയത്? അതായത് ഭഗവാന്റെ പദ്ധതി അനുസരിച്ചിട്ട് എന്തും നടക്കുകയുള്ളൂ. ലോകത്തിൽ സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളും, നല്ലതായാലും ചീത്തയായാലും, അതെല്ലാം ഭഗവാന്റെ പ്ലാനിങ് ആണ്. അതിനെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് വന്നത് എന്തിനാണ്? നമ്മൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്ത് നമ്മൾ തിരിച്ച് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുക, അതിനായിട്ടാണ്, അതിനുള്ള അവസരമാണ് ഈ മനുഷ്യ ജന്മമെന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് നമ്മൾ അതിനായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ മഹാകഷ്ടമെന്ന് തന്നെ, കഷ്ടമല്ല മഹാകഷ്ടമെന്ന് തന്നെ പറയുന്നു. അപ്പം സൃഷ്ടി സംഹാരവും ഒക്കെ ആരുടെ നിയന്ത്രണത്തിലാണ്? ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. ഇപ്പൊ ഈ കുരുക്ഷേത്ര യുദ്ധം, ആ യുദ്ധം പോലും ഭഗവാന്റെ പ്ലാനിങ് ആണത്. ഭഗവാൻ വിചാരിച്ച അതെല്ലാം ഒഴിവാക്കാമായിരുന്നു, പക്ഷേ ഇല്ല, ഭഗവാന്റെ തീരുമാനമാണ് ഇത് സംഭവിച്ചേ പറ്റുള്ളൂ എന്ന്. അപ്പം അർജുനനോട് പറയുകയാണ്, എന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് നീ പ്രവർത്തിച്ചേ മതിയാവുള്ളൂ എന്ന്. അപ്പം ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാല് കൃഷ്ണവബോധത്തിൽ ഏർപ്പെട്ട് ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ശ്രമിക്കുന്ന ഒരുവനാണ് പരിപൂർണനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചത് ആ ക്ലാസ്. ഇനി അടുത്തത് 34-ാമത്തെ ശ്ലോകം. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാ ഞാനപി യോധ വീരാൻ മയാ ഹതാം സ്ത്വം ജഹിമാ വ്യഥിഷ്ഠ യുദ്ധസ്വ ജയതാസിരണേ സപത്നാൻ. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ചില മഹാരഥന്മാരുടെ പേര് എടുത്തു പറയുകയാണ്. ഭീഷ്മർ, ദ്രോണർ, ജയദ്രഥൻ, കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഒക്കെ ഓൾറെഡി ഞാൻ അവരെയൊക്കെ വധിച്ചു കഴിഞ്ഞു, പക്ഷേ നിന്നിൽ കൂടി ആ കൃത്യം നിർവഹിക്കേണ്ടതായതേ ഉള്ളൂ എന്ന് അർജുനനോട് ഭഗവാൻ പറയുകയാണ്. അതുകൊണ്ട് നീ ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, അവരെയൊക്കെ ഞാൻ ഓൾറെഡി വധിച്ചു കഴിഞ്ഞതാണ്. നീ ആ കൃത്യം മാത്രം, യുദ്ധത്തിൽ പൊരുതുക മാത്രം ചെയ്താൽ മതി, യുദ്ധം ചെയ്യുക മാത്രം ചെയ്താൽ മതി, ശത്രുക്കള് തോറ്റുപോകും, നിങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്ന് അർജുനനോട് അവിടെ പരോക്ഷമായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഭഗവാന്റെ പദ്ധതി അനുസരിച്ചിട്ടേ ഇവിടെ എന്തും നടക്കുകയുള്ളൂ. നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുമോ? ഇല്ല, അത് ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിലെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കുരുക്ഷേത്ര യുദ്ധം ഭഗവാൻ ആഗ്രഹിച്ചതാണ് ഇത് നടക്കണം എന്ന്. അപ്പൊ ഇവിടെ അർജുനൻ ഒരു നിമിത്തം മാത്രമാണ്, ഒരു കാരണം മാത്രമാണ് അർജുനൻ. അപ്പം ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് നമ്മള് ചെയ്യുക, പ്രവൃത്തികൾ ചെയ്യുക, അത് മാത്രമാണ് നമ്മൾ ബദ്ധാത്മാക്കള് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഭഗവാന് ആ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും അതിനുള്ള ക്രെഡിറ്റ് ഭഗവാൻ ആർക്ക് കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? ഭക്തർക്ക്. തന്റെ ഭക്തന്മാർക്ക് ആ ക്രെഡിറ്റ് വേണം, അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാൻ ഈ ഇത്രയും നമ്മൾ ഗീത പഠിച്ചു, ഇതിൽ എവിടെയെങ്കിലും ഭഗവാൻ സ്വന്തം സ്വയമായിട്ട് എനിക്കാണ് അതിന്റെ ക്രെഡിറ്റ്, ഞാനാണ് അത് ചെയ്തതെന്ന് എവിടെയെങ്കിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഭാഗവതത്തിലുടനീളം നോക്കിയാലും നമുക്ക് കാണാം, ഭക്തന്മാരെ പുകഴ്ത്തുന്നതിലാണ് ഭഗവാൻ താല്പര്യം കാണിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ സ്വയം പുകഴ്ത്തുക ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു അല്പ ഒരു കാര്യം ചെയ്യില്ല അതിനു മുമ്പേ തന്നെ നമ്മൾ നമ്മളെ സ്വയം പുകഴ്ത്തി തുടങ്ങും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാൻ പരിപൂർണനാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നത്, എല്ലാം തിരിച്ചെത്തുന്നത് ഭഗവാനിലാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഷഡ ഐശ്വര്യങ്ങൾ തികഞ്ഞ ഒരു വ്യക്തിയാണ് ഭഗവാൻ. എന്നിട്ട് പോലും ഭഗവാന് അല്പം പോലും തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല ഭഗവാൻ. അപ്പം ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെ വേണം? നമുക്കൊരു ഗുരുവിന്റെ കൃപ വേണം. നമ്മൾ ഭക്തിമാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിനുള്ള യോഗ്യത ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു ഗുരുവിനെ പറഞ്ഞയക്കും. ആ ഗുരുവിന്റെ കൃപ കൊണ്ട് ആ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ഭഗവത്ധാമത്തിൽ എത്തിച്ചേരണമെങ്കിൽ അതിനുള്ള ഒരു മീഡിയേറ്ററാണ് ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത്. നമുക്കൊരിക്കലും ഭഗവാന്റെ ഡയറക്റ്റ് ആയിട്ട് സർവീസ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല, ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ആ ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ വേണം, അല്ലാതെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അപ്പൊ ഭക്തന്മാർ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിടുക ഇല്ല. നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതായാലും ചീത്തയായാലും ഒക്കെ ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് കരുതി നമ്മൾ ഭഗവാനെ ഒന്നുകൂടി ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ്, എൻ്റെ ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇവരെയൊക്കെ നേരിടുക എന്ന്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, നീ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഇവരെയെല്ലാം വധിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് വേണം? അർജുനന് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അർജുനനിൽ കൂടി നിന്നിൽ കൂടി ഈ കർത്തവ്യം നിർവഹിക്കേണ്ട കാര്യമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അർജുനനോട് ഭഗവാൻ പറയുകയാണ്, നീ ഭയമെല്ലാം ഉപേക്ഷിക്കൂ, ഭയം വേണ്ട, ഭയം ഉപേക്ഷിച്ചിട്ട് നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യൂ, അങ്ങനെ ശത്രുക്കളുടെ മേൽ നീ വിജയം പ്രാപിക്കൂ എന്ന്. ഭഗവാന്റെ സഹായം ഇല്ലെങ്കിൽ അർജുനൻ പാണ്ഡവരൊരിക്കലും ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിക്കില്ല. ഭഗവാൻ അവരുടെ പക്ഷത്തുള്ളത് കൊണ്ട് മാത്രമാണ്, അത് തന്നെയുമല്ല ധർമ്മം. എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനുണ്ട്. ഭഗവാന്റെ ആ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ യുദ്ധം വിജയിക്കാൻ സാധിച്ചത്. ഇപ്പൊ മഹാപ്രഭു പറയുന്നുണ്ട്, പൃഥ്വിയാച്ചേ നഗരഗ്രാമാദി സർവത്ര പ്രചാരം ഒരേ നാം, സർവത്ര പ്രചാരകരവും ഒരേ നാം. അതായത് ഈ സൃഷ്ടിയുടെ ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കണം എന്ന് മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇന്ന് ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലെ ഓരോ മുക്കിലും മൂലയിലും ഇന്ന് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങള് ശ്രീല പ്രഭുവാദർ കാരണം അത് വ്യാപകമായിട്ടുണ്ട്. എല്ലായിടവും നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഇസ്കോൺ ഭക്തനെയെങ്കിലും നമുക്ക് കാണാണ്ടിരിക്കാൻ സാധിക്കില്ല. അപ്പൊ ശ്രീല പ്രഭുവാദരുടെ ആ കഷ്ടപ്പാടിന്റെ ഫലമാണത്. അപ്പൊ ഭഗവാന് തന്റെ പദ്ധതികള് ഇങ്ങനെ ഓരോരുത്തരിൽ കൂടിയാണ് ഭഗവാൻ നടത്തുന്നത്. അപ്പം ഒരിക്കലും ഭഗവാൻ തന്റെ ആ
പ്രവൃത്തികളുടെ റിസൾട്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പറയും ഞാനാ ഇത് ചെയ്തത്, അപ്പൊ എനിക്ക് വേണം അതിന്റെ ക്രെഡിറ്റ്, എന്നെ പുകഴ്ത്തണ എല്ലാവരും. ഇതാണ് നമ്മളുടെയൊക്കെ ആ മനോഭാവം എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന്റെ പദ്ധതികൾ ഭഗവാൻ ആസൂത്രണം ചെയ്യുന്ന നടപ്പിലാക്കുന്നതാണെങ്കിലും അതിന്റെ ക്രെഡിറ്റ് തന്റെ ഭക്തന് പോകുന്നതാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഭഗവാന്റെ പ്ലാനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് നമുക്ക് നമ്മളുടെ ഗുരുവിന്റെയും ഭഗവാന്റെയും കൃപ വേണം. അല്ലാതെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാല് നമ്മൾ ഭഗവാന്റെ ആ പ്ലാനിങ് നമ്മൾ അംഗീകരിക്കുക. അത് നമ്മളുടെ ജീവിതത്തിലെ നന്മ വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് കരുതി നമ്മൾ ഭഗവാന് ഒന്നുകൂടി വിധേയരാകുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിലെ പല സംഘർഷങ്ങളിൽ നിന്നും പുറത്തു കടക്കാന് നമുക്ക് സാധിക്കും. സേവനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. ഇതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ പരിപാടികൾ ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഭക്തന്മാരുടെ പരിപാടികളാണെങ്കിലോ ഭഗവാന്റെ നിശ്ചയമാണ്. ഇന്ന വ്യക്തി ഇന്നത് ചെയ്യണം എന്ന് ഭഗവാൻ ഓൾറെഡി നിശ്ചയിക്കപ്പെട്ടതാണ്. ഇവിടെ കുരുക്ഷേത്ര യുദ്ധം അർജുനനാൽ ഇതെല്ലാം ഇവരെല്ലാം വധിക്കപ്പെടണം. അല്ലെങ്കിൽ പാണ്ഡവരും ഉണ്ട്, അർജുനൻ മാത്രമല്ല ബാക്കി നാല് പേരും ഉണ്ട്. ഇവരാൽ ഇതെല്ലാം നടത്തപ്പെടണം. ഇവർക്ക് വിജയം വേണം. കാരണം ഇവര് ധർമ്മത്തിന്റെ പക്ഷത്താണ്. ധർമ്മം വിജയിക്കണം, അധർമ്മം ഒരിക്കലും വിജയിക്കില്ല. അപ്പം ധർമ്മികളായതുകൊണ്ട് തന്നെയുമല്ല ഭക്തരുമാണ്. അപ്പം ഭക്തർക്കൊരിക്കലും നാശം ഉണ്ടാവില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഭഗവാന്റെ പദ്ധതിയായിട്ട് നമ്മൾ കണക്കാക്കി ഭഗവാന്റെ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും നല്ലതായാലും ചീത്തയാണെങ്കിലും നമ്മൾ അത് അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്. ഭക്തന്മാരുടെ പരിപാടി ഭഗവത് നിശ്ചയങ്ങൾക്ക് അനുയോജ്യങ്ങളും ആയിരിക്കും. അവയെ പിന്തുടർന്നാൽ നമുക്ക് ജീവിത സമരത്തിൽ വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഇനി അടുത്ത ശ്ലോകം. സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലേർവേപമാന കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ. സഞ്ജയ് ഉവാച, സഞ്ജയൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപൂണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് അർജുനന് മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ മിത്രമല്ല എന്റെ സഖാവ് മാത്രമല്ല പരമസത്യമാണ് പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന്. അപ്പം അല്പം ഭയമുണ്ടായി. അത് തന്നെയുമല്ല ഭഗവാന്റെ ആ വിശ്വരൂപം, വിശ്വരൂപം നമ്മൾ ഓൾറെഡി നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ്. ഭഗവാന്റെ ആ വിശ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനൻ ഭയചകിതനെ, ഞാൻ ഇത്രയും നാളിന്റെ സുഹൃത്തായിട്ട് മിത്രമായിട്ട് കരുതിയ ആളിതൊന്നും അല്ലല്ലോ, നിസ്സാരനല്ലല്ലോ എന്നൊരു തോന്നൽ അർജുനന്റെ ഉള്ളിൽ വന്നു. അതാണ് അർജുനന് ഭയമുണ്ടായത്. അപ്പൊ വീണ്ടും വീണ്ടും ആ വെപ്രാളത്തില് പരിഭ്രമത്തില് വീണ്ടും വീണ്ടും ഭഗവാനെ കൈകൂപ്പി സ്തുതിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്. എന്നിട്ട് അർജുനൻ ഗദ്ഗദകണ്ഠനായിട്ട് അർജുനന്റെ ശബ്ദം ഇടറിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടറിയ ശബ്ദത്തില് ഭഗവാനോട് വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ തന്റെ സ്നേഹിതനായിട്ടല്ല ഭഗവാനെ കണ്ടത്. ഇത്രയും സമയം തന്റെ സ്നേഹിതൻ തന്റെ മിത്രം എന്നുള്ള രീതിയിലാണ് ഭഗവാനുമായിട്ട് വളരെ സ്വതന്ത്രനായിട്ട് ഇടപഴകി. പക്ഷെ ഇപ്പോൾ മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് പരമസത്യമാണ് പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് മനസ്സിലായപ്പോൾ അർജുനന്റെ ഭാവം മാറി. അപ്പൊ ഇവിടെ അമ്പരപ്പാർന്ന ഒരു ഭക്തന്റെ അവസ്ഥയിലായിരുന്നു അർജുനൻ. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്യ ജഗത് പ്രഹൃഷ്യ തനുരജ്യതേ ച രക്ഷാംസി ഭീതാന്യ ദിശോദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘ. അപ്പം അർജുനൻ പറയുകയാണ് ഋഷികേശ, ഋഷികേശ പറഞ്ഞാല് ഇന്ദ്രിയങ്ങളുടെ നാഥൻ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായി തീരുന്നു, അങ്ങയിൽ അനുരക്തമാവുന്നു, സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുര ഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. അർജുനൻ ഇതെല്ലാം നേരിട്ട് അവശ്യരൂപത്തിൽ കൂടി കാണുകയാണ് ചെയ്യുന്നത്. അപ്പം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഫലം എന്താണെന്ന്
ഇവിടെ ഭഗവാൻ അർജുനനെ കാണിച്ചു കൊടുക്കുകയാണ്. കാരണം ഭഗവാന്റെ ആ വിശ്വരൂപത്തിന്റെ വായിൽ കൂടി ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ മാത്രമല്ല, ഈ സൃഷ്ടിയിൽ ഉള്ളതെല്ലാം തന്നെ ഭഗവാന്റെ വായിൽപ്പെട്ട് ചിലരെ ഭഗവാൻ അതേപടി വിഴുങ്ങുന്നു, ചിലരെ ഭഗവാന്റെ കൂർത്ത ദംഷ്ട്രകൾക്കിടയിൽപ്പെട്ട് ചവച്ചരച്ച് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. രക്തമൊക്കെ പുറത്തേക്ക് ഒഴുകുന്നു ഇല്ലേ, ആ രക്തമൊക്കെ ഭഗവാൻ തന്റെ അനേകം നാവുകൾ കൊണ്ട് അതെല്ലാം നക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ അർജുനൻ ഏകദേശം മനസ്സിലായി തങ്ങൾക്ക് വിജയം സംഭവിക്കും, മറ്റുള്ളവർക്കെല്ലാം നാശം നേരിടും എന്നൊരു സൂചന അർജുനന് കിട്ടി. അപ്പം അർജുനന് ബോധോദയം ഉണ്ടായി യുദ്ധത്തിൽ എന്താണ് യുദ്ധത്തിന്റെ ഫലം എന്ന്. അപ്പൊ ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് ആണ് ഇപ്രകാരമെല്ലാം സംഭവിക്കുന്നത്, ഇതെല്ലാം ഉചിതമാണ് എന്ന് കൃഷ്ണന്റെ സുഹൃത്തും ഭക്തനും എന്ന നിലയിൽ അർജുനൻ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം അർജുനന് മനസ്സിലായി തന്റെ ഭക്തരെ സംരക്ഷിക്കുന്ന ഭക്തവത്സലനായിട്ടുള്ള ഭഗവാനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന്. അപ്പൊ ഈ കുരുക്ഷേത്ര യുദ്ധം കാണാനായിട്ട് ആകാശത്തിൽ ഉപരിലോകങ്ങളിൽ ഉള്ളവരെല്ലാം നിരന്നു നിൽപ്പുണ്ട്. അവരെല്ലാം ഈ യുദ്ധത്തെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരെല്ലാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അർജുനന് കൃഷ്ണന്റെ ഈ വിശ്വരൂപം കണ്ടപ്പോൾ അവരും സന്തുഷ്ടരായി. കാരണം അവർക്ക് ഇത് കാണാനുള്ള ഒരു ദുർലഭമായിട്ടുള്ള ഒരു അവസരമാണ് ഇത്. അപ്പം പക്ഷേ അതേസമയം അസുരന്മാർക്കും ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കുമൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഇല്ലേ. നമ്മൾ തന്നെ പലരോടും നാമം ജപിക്കൂ, സത്സംഗത്തിൽ വരൂ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക? അപ്പം മുഖം തിരിക്കും, അവര് നൂറുകൂട്ടം ന്യായങ്ങളും തരുത്തു. ഞങ്ങൾക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രായമായിട്ടില്ല, വയസ്സാകുമ്പോഴല്ലേ ഇതൊക്കെ. പക്ഷേ നമ്മൾ വയസ്സാകുന്നത് വരെ നമ്മൾ ജീവിച്ചിരിക്കും എന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയുള്ളപ്പോ ഈ പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. കാരണം എന്താ, അവർക്ക് വിശ്വാസമില്ല ഇതിലൊന്നും. അതാണ്, വിശ്വാസമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വരും. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അപ്പൊ അസുരന്മാർക്കും ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കും ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തവർക്കും ഭഗവാനെ സ്തുതിക്കുന്നത് ഒരിക്കലും അവർക്ക് സഹിക്കില്ല. പരമദിവ്യോത്തമ പുരുഷന്റെ സർവസംഹാരകാരിയായ രൂപം കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടിപ്പോവുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ രണ്ടു കൂട്ടരിലും വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ കൃഷ്ണനെ അർജുനൻ ഇവിടെ പാടിപ്പോഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഏതവസ്ഥയിലാണെങ്കിലും ഒരു ഭക്തൻ എന്താ ചെയ്യുക? ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കില്ല. ഭയമുള്ളപ്പോഴാണെങ്കിലും നിർഭയനായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഏതവസ്ഥയിലും ഒരു ഭക്തൻ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ അല്പം പോലും മടിക്കില്ല. കാരണം എന്താണ്, ആ വ്യക്തിക്കറിയാം, ആ ഭക്തനറിയാം, ഭഗവാൻ എന്ത് ചെയ്താലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരിക്കലും ഒരു ദോഷം വരുന്ന പ്രവൃത്തി ഭഗവാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഭഗവാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അത് നമുക്ക് സങ്കടം ഉളവാക്കുന്നതായാലും നമുക്ക് സന്തോഷം തരുന്നതായാലും അതിന്റെ പിന്നിൽ ഭഗവാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ഭഗവാൻ അല്ലാതെ നമ്മളെ പോലെ എടുത്തു ചാടി ഒരു കാര്യവും ഭഗവാൻ ചെയ്യില്ല. ഭഗവാൻ എല്ലാം നല്ലവണ്ണം ആസൂത്രിതമായിട്ട് കാര്യങ്ങൾ ചെയ്യൂ, അതൊരിക്കലും പാളിപ്പോവില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ ഭഗവാൻ ഉണ്ടാവും. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി നമുക്കില്ല, സവിശേഷ ബുദ്ധി ഇല്ല നമുക്ക്. നമ്മളുടെ ബുദ്ധി ഭൗതികമാണ്. ഭൗതിക ബുദ്ധി കൊണ്ട് നമുക്ക് ഭഗവാന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇവിടെ ഭഗവാന്റെ മഹത്വങ്ങൾ അർജുനന് മനസ്സിലായി. അപ്പം അർജുനന് മാത്രമല്ല ഭക്തന്മാർക്കും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭക്തര് ഭഗവാനെ സ്തുതിക്കുന്നത്. അപ്പൊ ഇവിടെ സഞ്ജയൻ ധൃതകൃഷ്ണനോട് പറയുന്നുണ്ട് പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. അപ്പൊ ഈ മൂന്ന് ശ്ലോകങ്ങളിൽ കൂടി ഭഗവാന്റെ വാക്കുകൾ അർജുനൻ കേട്ടു ഇല്ലേ. കേൾക്കുക മാത്രമല്ല, ഭഗവാന്റെ ഈ ഭയാനകമായിട്ടുള്ള രൂപം കണ്ടിട്ട് ഭയചകിതനായിട്ട് അർജുനൻ ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്, ഭഗവാനെ പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഭക്തന്റെ തലത്തിലായി അർജുനൻ. ഇപ്പോൾ അർജുനൻ മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ പരമസത്യമാണ്, ഭഗവാനാണ് എന്ന്. അപ്പൊ ഒരു ഭക്തന്റെ ആ ലെവലിൽ നിന്നുകൊണ്ടാണ് അർജുനൻ ഭഗവാനെ സ്തുതിക്കുകയും പ്രണമിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്ഥാനി എന്ന വാക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ. പറഞ്ഞാൽ എന്താണ് സ്ഥാനി എന്ന് പറഞ്ഞാല്? ഭഗവാൻ ഋഷികേശനാണ്, അതാണ് ഭഗവാന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഭഗവാൻ ഋഷികേശനാണ്. ഭഗവാന്
ഭഗവാന്റെ സ്വന്തം കാര്യങ്ങളിൽ ഭഗവാൻ ഒരിക്കലും താല്പര്യം കാണിക്കില്ല. അതിൽ വിമുഖനാണ് ഭഗവാൻ. അതേസമയം ഭഗവാൻ തന്റെ ഭക്തരുടെ ക്ഷേമം ആഗ്രഹിക്കുന്നവനാണ്. അങ്ങനെയാണ് ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ യുദ്ധം കാണാൻ വന്ന അവിടെ ധാരാളം പേരുണ്ട്. ദേവന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, സിദ്ധന്മാരുണ്ട് അല്ലെ, വിദ്യാധരനുണ്ട്. അവരെല്ലാം ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അവരെല്ലാം തന്നെ ഭഗവാന്റെ സേവകരാണ്. അവരെല്ലാം തന്നെ, അതായത് വിശ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ മനസ്സിലാക്കി, നമ്മൾ ഒരിക്കലും ഭക്തന്മാരൊരിക്കലും കാണാൻ ഇഷ്ടപ്പെടുന്ന രൂപമല്ല അത്. കാരണം എന്താണ്, വിശ്വരൂപം എന്ന് പറഞ്ഞാൽ അതിലെ സൃഷ്ടിയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നതും നാളെ സംഭവിക്കാൻ പോകുന്നതുമുണ്ട്. അപ്പൊ അതില് ദുഷ്ടന്മാരെയൊക്കെ ഭഗവാൻ നിഗ്രഹിക്കും. അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് അർജുനനെ. അപ്പം ഇത് കണ്ടിട്ട് അത് അങ്ങയില് ആകൃഷ്ടരാകുകയാണ് ചെയ്യുന്നത്. ആരെ? അർജുനനും മറ്റുള്ളവരും എല്ലാം. കാരണം ദുഷ്ടസ്വഭാവികളായിട്ടുള്ള രാക്ഷസർ, അസുരർ മുതലായവരെല്ലാം തന്നെ ദേവന്മാർ പുകഴ്ത്തി ഈ രൂപം കണ്ടിട്ട് അവരെല്ലാം ഭയചകിതരായി. അവരൊന്നും ഈ രൂപം കാണാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് ഭയമാണ്. കാരണം തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖം വരുമെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധികളാണ് നമ്മൾ നോക്കുക ഇല്ലേ. അതൊരിക്കലും നമ്മൾ ആ ദുഃഖമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയെ നേരിടാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ളവരെല്ലാം ഇവിടെ നിന്ന് ഓടി അകലുകയാണ് ചെയ്യുന്നത്. അവരെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരെ പലായനം ചെയ്യുകയാണ്. എവിടെ പോയാലാണ് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? കാരണം അവർക്ക് ഉറപ്പായി അവരുടെ അന്ത്യം അടുത്തു എന്നുള്ളത്. അപ്പം ഇവരെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ആ രൂപം ഓരോരുത്തർക്കും ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം കംസവധത്തിന്റെ സമയത്ത് കൃഷ്ണനും ബലരാമനും ആ കംസന്റെ ആ സദസ്സിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ, ദേവകി മാതയുണ്ട്, വസുദേവനുണ്ട്, മറ്റുള്ളവരെല്ലാം തന്നെ ഉണ്ട്. അവരുടെ ഉള്ളിൽ ഏതൊക്കെ രൂപത്തിലാണ് അവര് കൃഷ്ണനെയും ബലരാമനെയും കണ്ടപ്പോൾ അവരെ ഏതെല്ലാം ഭാവമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായത്, ആ രൂപത്തിൽ അവർക്ക് ഭഗവാനെ അവരെ രണ്ടുപേരെയും കാണാൻ സാധിച്ചു. അതേപോലെയാണ് ഇവിടെയും. ഇവിടെ ഭാവനയ്ക്കനുസരിച്ചാണ്, ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ഭഗവാൻ രൂപം കാണിച്ചു കൊടുക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ, ഏ യഥാമ പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. നമ്മൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്, ആ രൂപത്തിൽ നമുക്ക് നമ്മളുടെ മുൻപിലെ ഭഗവാൻ പ്രത്യക്ഷമാകും. അപ്പൊ ഇങ്ങനെ തന്റെ ബന്ധുക്കളെയും അതായത് ഭക്തരെയും ശത്രുക്കളെയും ഒക്കെ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ്. നമ്മൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്, ആ രൂപത്തിൽ നമ്മളുടെ മുൻപിലെ ഭഗവാൻ പ്രത്യക്ഷമാകും. അപ്പൊ ഇത് കണ്ടിട്ട് ഭക്തരായിട്ടുള്ളവരൊക്കെ, അതായത് സനകാദി മുനികളെ എല്ലാവരും ഉണ്ട്, ദേവന്മാരുണ്ട്, അവരെല്ലാം തന്നെ ഒട്ടും ഭയം കൂടാതെ ഭഗവാനെ നമസ്കരിക്കുകയാണ് ചെയ്തത്. അത് തന്നെയുമല്ല ജയ് ജയ് ശബ്ദം മുഴക്കുകയും ചെയ്തു. ഭഗവാൻ തന്റെ ഭക്തരുടെ മനസ്സിനെ ആകർഷിക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്താലും ഭക്തർക്കറിയാം, അത് തങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവും, നമ്മളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം എന്നൊരു ഭക്തന് മനസ്സിലാക്കിയെടുക്കാന് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ. അനന്തൻ, ദേവേശൻ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളാലാണ് അർജുനനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കീർത്തിക്കുന്നത് കൊണ്ട് ഭഗവാനെ എല്ലാവരും ആരാധിക്കുന്നു, എല്ലാവരാലും ആരാധിക്കപ്പെടുന്നവനാണ്. അപ്പൊ എല്ലാവർക്കും ആരാധ്യനാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. അതുപോലെ തന്നെ സർവവ്യാപിയാണ്, ആത്മാക്കളുടെ ആത്മാവാണ്, അതുപോലെ തന്നെ മഹാമനസ്കതയാണ്, അപാരതയാണ്. അതിനാണ് മഹാത്മാ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അനന്തൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ സ്വാധീനം എന്ന് പറയുന്നത് അനന്തമാണ്. ഭഗവാന്റെ ചൈതന്യം അനന്തമാണ്, അതിനെ കീഴ്പ്പെടാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ദേവേശൻ, ദേവാധിദേവൻ, ദേവന്മാരുടെ ദേവനാണ്, എല്ലാ ദേവന്മാരുടെയും അധിപനാണ്, അവരെ നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരം, ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ജീവാത്മാക്കളും, അതുപോലെ തന്നെ ദേവന്മാരും എല്ലാം തന്നെ ഭഗവാന്റെ ആശ്രയത്തിലാണ്. അവരെല്ലാം വളരെ ആദരവോടെയാണ് ഭഗവാനെ പ്രണമിക്കുന്നത്.
അപ്പം ഇതെല്ലാം അർജുനൻ ഇപ്പോൾ ഉറച്ച് ബോധ്യമായി, നല്ലവണ്ണം ബോധ്യമായി. അർജുനന് ദൃഢവിശ്വാസമെന്നു ഭഗവാനില്ല, ഭഗവാനെക്കാളിൽ ശ്രേഷ്ഠനായിട്ട് ആരുമില്ല, ഭഗവാന് തുല്യരായിട്ടോ ഭഗവാൻ ഉപരിയായിട്ടോ ആരും തന്നെ ഇല്ല. ഈ നമ്മുടെ സൃഷ്ടികർത്താവ്, അതായത് സെക്കൻഡറി ക്രിയേറ്റർ ബ്രഹ്മാവാണ് ഇല്ലേ, ആ ബ്രഹ്മാവ് പോലും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് എന്ന് അർജുനന് ബോധ്യമായി. ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച ശിവനും അദ്ദേഹത്തോടൊപ്പം മറ്റെല്ലാ ദേവഗണങ്ങളിലും ഭഗവാനെ പ്രണമിക്കേണ്ടവരാണ് എന്ന് അർജുനന് ബോധ്യമായി. അതുപോലെ തന്നെ ശിവനും ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും ഭഗവാനെ ആദരിക്കുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അക്ഷര എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ ഒരിക്കലും നാശമില്ലാത്തത് എന്നാണ് അക്ഷര എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ ഈ സൃഷ്ടി എന്ന് പറയുന്നത് നശിക്കുന്നതാണ് ഇല്ലേ, പക്ഷേ ഭഗവാന് നാശമുണ്ടോ? ഇല്ല, ഭഗവാന് അനശ്വരനാണ്, ഭഗവാൻ ഒരിക്കലും നാശമില്ല, നശ്വരതയ്ക്ക് അതീതനാണ് എന്നാണ് അക്ഷര എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ സർവകാരണ കാരണമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ഈ ഭൗതിക ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കളെക്കാളും ഈ ഭൗതിക ആവിർഭാവങ്ങളെക്കാൾ തന്നെയും ശ്രേഷ്ഠതയുണ്ട് ആർക്ക്? ഭഗവാന്. അതായത് സൃഷ്ടിക്ക് മുൻപും ആരുണ്ടായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. സൃഷ്ടിക്ക് ശേഷവും അവശേഷിക്കുന്നത് ഭഗവാനും ഭഗവാന്റെ ധാമവും മാത്രമാണ്. അതുകൊണ്ട് എല്ലാത്തിലും വെച്ച് ഉത്തമനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഇവിടെ സർവോത്തമൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവോത്തമനാണ് ഭഗവാൻ. ഇവിടെ ഭഗവാനെ പലയിടത്തും നമുക്ക് കാണാം അദ്ദേഹം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും ഭഗവാനെ അദ്ദേഹം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ സംബോധന ചെയ്യില്ല. ഒന്നുകിൽ ഭഗവാൻ തന്നെ പറയും, അല്ലെങ്കിൽ അങ്ങ് അവിടുന്ന് എന്നൊക്കെയാണ് സംബോധന ചെയ്യുക. ഇനി അടുത്ത ശ്ലോകം. ത്വമാദിദേവ പുരുഷ പുരാണസ് ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേദാസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപം. ഇവിടെ പറയുന്നുണ്ട് ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമ്മൾ അറിയേണ്ടുന്നതും അറിയുന്നവനും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ത്രികോണാതീതമായ അഭയസ്ഥാനം ആരാണ്? അതും ഭഗവാനാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ സർവവ്യാപി എന്ന് അറിയപ്പെടുന്നത്. അതായത് ഭഗവാന്റെ ശക്തി എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം വിശ്രമിക്കുന്നത് എവിടെയാണ്? ഭഗവാനിലാണ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിലാണ് ഈ പ്രപഞ്ചമെല്ലാം വിശ്രമിക്കുന്നത്. ആ ഭഗവാൻ തന്നെയാണ് എല്ലാ ബദ്ധാത്മാക്കളുടെയും അഭയസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാത്തിനും ആധാരം ആരാണ്? ഭഗവാൻ തന്നെയാണ്. എല്ലാ ആവിഷ്കാരങ്ങളും ഈ സൃഷ്ടിയിൽ എന്തുണ്ടോ അതെല്ലാം അന്ത്യത്തില് വിശ്രമിക്കുന്നത് ഭഗവാനിലാണ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിക്കുന്നതായാലും, അതായത് എത്ര വലിയ ദുരന്തങ്ങളായാലും ഭഗവാനെ അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഒക്കെ ഭഗവാന്റെ ഇച്ഛയാണ്, അതിനെ തടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ആ ബ്രഹ്മ ജ്യോതിസ് പോലും ഭഗവാനിൽ വിശ്രമിക്കുന്നു എന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമുക്ക് അറിവുണ്ടെങ്കിൽ, നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ കൃപ മാത്രമാണ്, അല്ലാണ്ട് നമ്മളുടെ മിടുക്കല്ലാതെ. അത് ഭഗവാൻ നമ്മളോട് ദയ തോന്നി നമുക്ക് തരുന്നതാണ് നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ ജ്ഞാനവും എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് വേദ്യനും വേത്താവും അറിയേണ്ടുന്നതും അറിയപ്പെടേണ്ടവനും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ലോകങ്ങളുടെയും പ്രത്യേകിച്ച് ആധ്യാത്മിക ലോകത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അതീന്ദ്രിയനാണ് ഭഗവാൻ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും നമുക്ക് ഭഗവാനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കില്ല. അതീന്ദ്രിയ ലോകത്തിലെ പ്രധാന പുരുഷനും ആരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാന്റെ ആ മേധാവിത്വം, ഭഗവാന്റെ സർവശക്തിത്വം ഈ നാല് ശ്ലോകങ്ങളിൽ കൂടി പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഹേ മഹാത്മൻ, ഉദാരമതിയായവനെ, കൃപാലു, ദയുള്ളവനെ, എന്തൊക്കെ പലതരത്തിൽ അർത്ഥമെടുക്കാം നമുക്ക് ഈ വാക്കുകളിൽ നിന്ന്. അതുപോലെ തന്നെ അനന്ത എന്ന് പറഞ്ഞാല് സർവവ്യാപിയായവനെ, അതുപോലെ ദേവേശ നമ്മൾ പറഞ്ഞു എല്ലാ ദേവി ദേവരെയും നിയന്ത്രിക്കുന്നവനെ, ജഗന്നിവാസ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനെ,
എന്തുകൊണ്ടാണ് ഓരോ ഭക്തരും അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ അറിയാതെ തന്നെ പ്രണമിച്ചു പോകും ഇല്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് അങ്ങയെ പ്രണമിക്കാൻ ആരും തയ്യാറാവാത്തത്? അവിടുത്തെ ഈ മഹത്വം മനസ്സിലാക്കിയാൽ എത്ര നിരീശ്വരവാദിയായിട്ടുള്ളവരും അറിയാതെ അങ്ങയുടെ മുന്നിലെ കൈകൂപ്പി പോകും. തീർച്ചയായിട്ടും അവിടുത്തെ നമസ്കരിക്കണം. കാരണം എന്താണ്? ബ്രഹ്മാവിനെക്കാളിലും ശ്രേഷ്ഠനാണ് ഭഗവാൻ. എല്ലാ തത്വങ്ങളെയും സൃഷ്ടിച്ചതാരാണ്? ഈ ബ്രഹ്മാവിനെ പോലും സൃഷ്ടിച്ചത് അവിടുന്ന് തന്നെയാണ്. അപ്പൊ എല്ലാ തത്വങ്ങളെയും സൃഷ്ടിച്ചത് അങ്ങ് തന്നെയാണ്. അതായത് പ്രകൃതിയുമായിട്ട് സംസർഗത്തിലാണ് നമ്മളെല്ലാം ജീവാത്മാക്കൾ എല്ലാം തന്നെ ഇല്ലേ? പ്രകൃതിക്ക് രണ്ട് രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സ്ഥൂലം, സൂക്ഷ്മം, ഇങ്ങനെ രണ്ട് രൂപങ്ങളുണ്ട്. അതുപോലെ തന്നെ കാര്യമുണ്ട്, കാരണമുണ്ട്. അപ്പൊ മുക്താത്മാക്കളാണെങ്കിലോ ഇതിനൊക്കെ ഉപരിയാണ്. മുക്താത്മാക്കളെല്ലാം ബദ്ധ ജീവാത്മാക്കളാണെങ്കിലോ നമ്മളൊക്കെ ബദ്ധാത്മാക്കളാണ്. പക്ഷെ നമ്മള് പ്രകൃതിയെക്കാട്ടിലും ശ്രേഷ്ഠനാണ്. ഭഗവാൻ പറയുന്നുണ്ട് എന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ശക്തിയാണ് ജീവാത്മാക്കളെന്ന്. അപ്പൊ നമ്മൾ മോശക്കാരല്ല, നമ്മൾ ശ്രേഷ്ഠരാണ്. പക്ഷെ ആ ശ്രേഷ്ഠരാണെന്ന് നമ്മൾ തെളിയിക്കണം. എങ്ങനെ? ഭഗവാന്റെ ഭക്തിയുടെ സേവന പാതയിൽ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ശ്രേഷ്ഠരാവുന്നുള്ളൂ. അർജുനൻ ഇങ്ങനെ പലതരത്തിലുള്ള പദങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാനെ പ്രണമിക്കുകയാണ്, ഭഗവാനെ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് പറയുകയാണ്, അങ്ങ് എല്ലാവരാലും പൂജിക്കപ്പെടേണ്ടവനാണ് എന്ന്. സർവവ്യാപിയാണ്, ഓരോ ജീവാത്മാക്കളുടെയും ആത്മാവാണ് അവിടുന്ന് എന്ന് അവിടെ അർജുനൻ പറയുകയാണ് ഭഗവാനോട്. അപ്പം തീർത്തും ബോധ്യമായി അർജുനന്, തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഗോലോകവാസിയായ ഭഗവാൻ തന്നെയാണ്. തന്റെ മിത്രമായിട്ട് ഞാൻ കരുതിയിരുന്നത് ആ മിത്രം മാത്രമല്ല, ഇത് പരമസത്യമാണ് എന്ന് അർജുനന് തീർത്തും ബോധ്യപ്പെട്ടു. ത്വമാദിദേവപുരുഷപുരാണസ്ത്വമസ്യ വിശ്വസ്യ പരം നിധാന്യം വേദാസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്ദരൂപം. ഇവിടെ ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. നമ്മൾ അറിയേണ്ടുന്നതും അറിയുന്നവനും ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ത്രിഗുണാതീതമായ അഭയസ്ഥാനവും അത് തന്നെയാണ്. ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ എങ്ങും അവിടുന്ന് നിറഞ്ഞ് നിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെയാണ് എല്ലാവരും പ്രണമിക്കേണ്ടത്. ഈ ഭഗവാനിൽ തന്നെയാണ് ഈ സൃഷ്ടി, ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ വിശ്രമിക്കുന്നത്. എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അഭയസ്ഥാനം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഇവിടെ നിധാനം എന്ന് പറയുന്നുണ്ട് ഈ ശ്ലോകത്തില്. നിധാനം എന്ന് പറഞ്ഞാല് സർവ ആവിഷ്കാരങ്ങളും ബ്രഹ്മജ്യോതിസ് പോലും ആരിൽ വിശ്രമിക്കുന്നു? ഭഗവാനില് വിശ്രമിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്ത് സംഭവിച്ചാലും ഭഗവാൻ അറിയാതെ ഒരു പുല്ലുപോലും അനങ്ങില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇവിടെ സംഭവിക്കുന്ന നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭഗവാന്റെ അറിവോട് കൂടിയാണ്. അതുപോലെ തന്നെ ആ അറിവിന് ഒരു അതിരുണ്ടെങ്കിൽ, ഒരു അതിർത്തി ഉണ്ടെങ്കിൽ അതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതും നമുക്കറിയാം, നമ്മളൊക്കെ ബദ്ധാത്മാക്കൾ, നമുക്കൊരു പരിധി വിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് കാരണവും ആരാണ്? ഭഗവാനാണ്. നമുക്കൊരു പരിധി തന്നിട്ടുണ്ട്. നമ്മളുടെ ബുദ്ധി പരിമിതമാണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്. അപ്പൊ ഈ പരിമിതമായിട്ടുള്ള ബുദ്ധിയും ഇന്ദ്രിയങ്ങളും വെച്ചിട്ട് ഈ സൃഷ്ടിയിൽ ഉടനീളം നടക്കുന്നതും നടക്കാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങള് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പം ഭഗവാൻ സർവവ്യാപിയാണ്. വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, ആധ്യാത്മിക ലോകത്തിന്റെ കാരണഭൂതനും അതീന്ദ്രിയനുമാണ് ഭഗവാൻ. അതുപോലെ അങ്ങനെ നോക്കിയാല് എല്ലാം കൊണ്ടും പ്രധാനിയാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാന് തുല്യം വേറെ ആരുമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വായുര്യമോഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേ സ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായുവും പരമനിയന്താവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. അപ്പം 1000 തവണയല്ല, 10,000 തവണയല്ല, കോടി കോടി പ്രണാമങ്ങൾ അർപ്പിച്ചാലും മതിയാവില്ല എന്ന് അർജുനൻ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അങ്ങേക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.
ഇവിടെ ഭഗവാനെ വായു, അങ്ങ് വായുവാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാനെ വായു എന്ന് സംബോധന ചെയ്തത്? വായു സർവവ്യാപിയാണ് അല്ലെ, എല്ലായിടത്തും വായു ഉണ്ട്. അപ്പൊ അതുപോലെ ദേവന്മാരുടെ പ്രതിനിധിയാണ് വായു, അതുപോലെ തന്നെ ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രപഞ്ച സർഗത്തിലെ ആദ്യ ജീവാത്മാവാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പ്രപിതാമഹൻ എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മാവ് നമ്മളുടെയൊക്കെ മുത്തച്ഛനാണ്. ആ മുത്തച്ഛന്റെയും അച്ഛനാണ് ആര്? കൃഷ്ണൻ. അതുകൊണ്ടാണ് പ്രപിതാമഹൻ എന്ന് ഇത് സംബോധന ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബ്രഹ്മാണ്ടത്തിന്റെ പരമാശ്രയം ആരാണ്? ഭഗവാൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും പ്രഭുവാദര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം നിധാനം നമ്മൾ കണ്ടു, അത് എവിടെയാണ് ഏത് വസ്തു നമുക്ക് വെക്കാൻ സാധിക്കുന്നത്, അതാണ് നിധാനം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ആശ്രയം. ആ ഭഗവാൻ മാത്രമാണ് ഈ സൃഷ്ടിയെ, ഈ ജഗത്തിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറിയപ്പെടുവാൻ യോഗ്യനാരാണ്? ഭഗവാൻ മാത്രമാണ് അറിയപ്പെടേണ്ടതും അറിയേണ്ടതായിട്ടും ഉള്ളത്. അതുപോലെ അനന്തരൂപനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് ഈ ദൃശ്യ സൃഷ്ടിയിൽ, ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിലെ ഉടനീളം വ്യാപിച്ചിരിക്കുകയാണ്. വേദേശ്ച സർവൈരഹമേവ വേദ്യ വേദാന്തകൃത് വേദവിദ്യേഹശാഖം. എല്ലാ വേദങ്ങളിൽ കൂടി അറിയേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ് അല്ലേ. അപ്പം ആ പരംവ്യോമത്തിന്റെ രൂപത്തില്, ആത്മീയ ആകാശത്തിന്റെ രൂപത്തില് ഉടനീളം വ്യാപിച്ചിരിക്കുന്നതും ആരാണ്? ആ ഭഗവാൻ തന്നെയാണ്. ഇവിടെ പ്രഖ്യാത് എന്ന് പറയുന്നുണ്ട്. പ്രഖ്യാത് എന്ന് പറഞ്ഞാല് അത് എന്താണ്? ആധ്യാത്മിക ലോകമാണ്. ആ ആധ്യാത്മിക ലോകത്തെയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ആ ആധ്യാത്മിക ലോകവും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ കാരണമാണ് ആ ആധ്യാത്മിക ലോകം ഉണ്ടായത്. അതായത് ഭഗവാന്റെ ചിത് ശക്തി, ചിത് ശക്തിയുടെ പ്രഭാവമാണ് എന്ത് ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത്. അതായത് പരാശക്തിയുടെ വൈഭവം. പരാശക്തി എന്ന് പറഞ്ഞാല് ചിത് ശക്തി. നമ്മളൊക്കെ അച്ചിത്താണ്, അച്ചിത്ത് നിരാനന്ദമാണ് നമ്മളെ ജീവാത്മാക്കള്. ഭഗവാന്റെ ചിത് ശക്തിയുടെ വിലാസമാണ് ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരം, പരം എന്ന്, അതായത് പരം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം, പരം ധാമം, ശ്രേഷ്ഠമായിട്ടുള്ള ധാമം. അപ്പം ഓരോ വസ്തുവും നമ്മളൊക്കെ ആരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്? ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്ത്, ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളുടെയൊക്കെ ചിന്ത എന്താണ്? നമ്മളാണ് കേമൻ, എല്ലാവരും നമ്മളെ ആശ്രയിച്ചിട്ടാണ് കഴിയുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്നുമല്ല, ഭഗവാനാണ് ശ്രേഷ്ഠൻ. നമ്മളൊക്കെ ഭഗവാന്റെ കൃപയെ ആശ്രയിച്ച് മാത്രമാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് ഈ ഭൗതിക ലോകത്തില്. എല്ലാവരുടെയും അന്തിമ ആശ്രയം, പരമ ആശ്രയം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാത്തിൻ്റെയും ആശ്രയമായിട്ടുള്ളത് അതാണ്. ഏത് വസ്തു എവിടെയാണ് വെക്കാൻ സാധിക്കുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത്, എല്ലാത്തിൻ്റെയും ആശ്രയം ആരാണോ അതാണ് നിധാനം എന്ന് പറയുന്നത്. ആ നിധാനം ഭഗവാനാണ്. ഈ സൃഷ്ടിയിൽ എന്ത് സംഭവിച്ചാലും ഭഗവാന്റെ അറിവോടെയാണ്. ഭഗവാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കില്ല. അതുപോലെ എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നതും ആരാണ്? ഭഗവാനാണ്. വേദാഹം സമധിയതാനി, എല്ലാം തന്നെ ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമ്മളുടെ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത്. പക്ഷെ നമുക്കത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഭൗതികതയിൽപ്പെട്ട മായയിൽപ്പെട്ട് ഉഴറുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവില്ലാത്തത്. അപ്പം ഇങ്ങനെ നോക്കിയാലേ എന്തും ഏതും ഭഗവാൻ തന്നെയാണ്. ഈ സൃഷ്ടിയിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. എല്ലാ ചരാചരങ്ങളിലും ഭഗവാന്റെ അംശമുണ്ട്. ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ പുരസ്താദധ പൃഷ്ടതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസ്സി സർവഹ. അപ്പൊ അതുകൊണ്ട് അർജുനൻ പറയുകയാണ്, ഭഗവാന്റെ നാല് വശത്തു നിന്നും ഞാൻ അങ്ങയെ പ്രണമിക്കുകയാണ്. അങ്ങയുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അതിരറ്റ ശക്തിമാനെ, അങ്ങ് നിസ്സീമമായ ശക്തിയുടെ ഉടമയാണ്. ഭഗവാന്റെ ശക്തിക്ക്
അളവില്ല. സർവവ്യാപിയാകയാൽ അങ്ങ് എല്ലാം എല്ലാമാണ്. അപ്പം ഇവിടെ അർജുനൻ ഭക്തി ആവേശത്തിലാണ്, ഭക്തി കൊണ്ട് ഉന്മാദാവസ്ഥയിലെത്തി അർജുനൻ. അപ്പൊ അതുകൊണ്ട് അർജുനൻ ആ സംഭ്രാന്തിയിൽ വീണ്ടും 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 ഭഗവാനെ പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, എല്ലാ ശക്തികളുടെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നിരന്ന് നിൽക്കുന്ന പോരാളികളില് ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങയുടെ മുൻപിൽ ആര് വന്നിരുന്നാലും അവരുടെയൊക്കെ സൃഷ്ടാവാണ് ആര്? ഭഗവാൻ. എല്ലാത്തിന്റെയും സൃഷ്ടാവാണ് ഭഗവാൻ എന്നിവിടെ വ്യക്തമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാനാണ് എല്ലാം. എല്ലാ ദേവതകളും ദേവന്മാരും ഒക്കെ ആരാണ്? എല്ലാം ഭഗവാനാണ്. പിതാമഹൻ, പ്രപിതാമഹൻ, നമ്മൾ കണ്ടു അത് ഇല്ലേ, എല്ലാം ഭഗവാനാണ്. ഈ കാണുന്ന എല്ലാ രൂപങ്ങളും ഭഗവാൻ തന്നെയാണ്. മമേവ അംശോ ജീവലോക, എന്റെ അംശമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ കാണുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ചിത് ശക്തിയെയും അതിത് ശക്തിയെയും അചിത്ത് അചിത് ശക്തിയെയും വഹിക്കുന്നത് കൊണ്ടാണ് വായു മുതലായ രൂപങ്ങൾക്ക് ആ കാരണരൂപം ഉണ്ടായിരിക്കുന്നത്. ആ കാരണരൂപത്തിലെ ഭഗവാൻ വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ സർവവ്യാപി എന്ന് പറയുന്നത്. ഇപ്പം പഞ്ചഭൂതം ഇല്ലേ, നമ്മളൊക്കെ പൃഥ്വിയിലാണ്, ഭൂമിയിലാണ് നമ്മളൊക്കെ ഇല്ലേ. അപ്പം അതേപോലെ നമ്മള് ഇപ്പൊ സ്വർണം, സ്വർണം എടുത്തു കഴിഞ്ഞാൽ ആഭരണം എല്ലാം ആ സ്വർണത്തിന്റെ ആ രൂപത്തിലാണ് നമ്മൾ ആഭരണങ്ങൾ കാണുന്നത് ഇല്ലേ. അതുപോലെ ഈ സൃഷ്ടിയിൽ എന്തുണ്ടെങ്കിലും അത് ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ കാരണമാണ്. ഈ ഇതിനെല്ലാം കാരണക്കാരനാരാണ്? ഭഗവാനാണ്. മറ്റുള്ളവരൊക്കെ കാര്യമാണ്. ദേവതമാരും എല്ലാം തന്നെ കാര്യമാണ്. ദേവതമാരെ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായി ഒരിക്കലും നമ്മൾ കാണരുത്. അത് അപരാധമാണ്. കാരണം എന്താണ്? അവർ ഭഗവാന്റെ സേവകരാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അവരെ കാണണം, അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. ഇപ്പൊ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട്, നമ്മളെ ദേവി ദേവന്മാരെ ആരാധിക്കുമ്പോൾ അവര് നമ്മളെ ആ ഭക്തി തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അവര് ഭക്തി തരും, കൃഷ്ണ ഭക്തിയിൽ പുരോഗമിക്കാൻ നമ്മൾ അതാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മള് മറ്റു ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞാൻ കൃഷ്ണഭക്തയാണ്, എനിക്ക് ആ കൃഷ്ണഭക്തിയിൽ പുരോഗമിക്കാൻ എന്നെ സഹായിക്കണം എന്നാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. ആരെയും നമ്മൾ നിന്ദിക്കാൻ പാടില്ല, കാരണം ഇവരൊക്കെ ഭഗവാനെ സേവിക്കുന്നവരാണ്, ഭഗവാന്റെ ഭൃത്യരാണ്. ആ തരത്തിൽ നമ്മൾ അവരെ ബഹുമാനിക്കണം. ഇവിടെ അർജുനൻ ആവേശത്തിലാണ്, ഭക്തിയുടെ ആവേശത്തിലാണ്. അതുപോലെ തന്നെ ശരീരബലം, ഭഗവാന്റെ ശരീരബലം അളവറ്റതാണ്. ഭഗവാന്റെ മാനസിക ബലം അങ്ങേയറ്റം ശക്തമാണ്. ഭഗവാൻ എല്ലാത്തിലും കാരണരൂപത്തിൽ, അതുകൊണ്ടാണ് സർവകാരണകാരണം എന്ന് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത്. കാരണരൂപത്തിലെ എല്ലാത്തിലും ഭഗവാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ ശക്തിയിൽ നിന്നും വന്നതാണ്. നമ്മള് ജീവാത്മാക്കൾക്കൊക്കെ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ ഇല്ലേ. ഇപ്പം പാണ്ഡവരെ തന്നെ നോക്കൂ, പാണ്ഡവരിൽ അഞ്ചു പേർക്കും അഞ്ച് തരത്തിലാണ് കഴിവുള്ളത്. അർജുനനാണെങ്കിൽ ആയുധ ശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ, ഭീമനാണെങ്കിൽ കായിക ബലം, ആ ശരീരബലമാണ് ഭീമനുള്ളത്. ഇങ്ങനെ ഓരോരുത്തർക്കും. കൗരവരിലാണെങ്കിൽ ദുര്യോധനനൊക്കെ വക്രബുദ്ധിയാണ് ഇല്ലേ. പക്ഷേ ഭഗവാനാണെങ്കിലോ, ഭഗവാന് എല്ലാം ഉണ്ട്. ഭഗവാന് ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ജ്ഞാനത്തിലും മാനസികമായിട്ടും എല്ലാം നമ്പർ വൺ ആണ് ഭഗവാൻ ഇല്ലേ. ഭഗവാനെ വെല്ലാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അത്രയും ശക്തിയോ ബുദ്ധിയോ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം എല്ലാ തരത്തിലുള്ള ശക്തികൾ ആരിലുണ്ട്? ഭഗവാനിലുണ്ട്. ഭഗവാനിലുള്ള ഭഗവാന്റെ വിഭൂതികൾ എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഭഗവാന്റെ സമീപത്ത് ആര് വന്നാലും, അത് ദേവതകളായാലും ആരായാലും, അവരെല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടിയാണ്. നമ്മളെല്ലാം തന്നെ ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഖേതി മത്വാ പ്രസഭം യദുത്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനത മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണേന വാപി യാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോ അഥവാപ്യച്യുത തൽസമക്ഷം തക്ഷാമയേ ത്വാമഹമപ്രമേയം. അതുകൊണ്ട്
ഇവിടെ എന്താണ് പറയുന്നത്? അങ്ങയുടെ മഹത്വം എന്തെന്നറിയാതെ ഇവിടെ സുഹൃത്ത് എന്ന് മാത്രം കരുതി, ഹേ കൃഷ്ണ, ഹേ യാദവ, ചങ്ങാതി എന്നെല്ലാം ഞാൻ അങ്ങയെ സ്നേഹത്തിലോ സംഭ്രാന്തിയിലോ വിളിച്ചു പോന്നു. ഇപ്പം അർജുനന് മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് ഭഗവാനാണ്. അപ്പം കുറച്ചൊക്കെ കുറ്റബോധം തോന്നുന്നുണ്ട് അർജുനന്. അതുകൊണ്ട് ഭഗവാനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ അർജുനൻ. അതായത് തന്റെ തെറ്റ് തിരുത്തുകയാണ്, ഇവിടെ ക്ഷമ ചോദിക്കുകയാണ് അർജുനൻ ചെയ്യുന്നത് ഭഗവാനോട്. എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെറും ഒരു സഖാവായിട്ടും വെറും ഒരു മിത്രമായിട്ട് ഞാൻ അങ്ങയോട് കരുതി അങ്ങയുടെ അടുത്ത് ഞാൻ പെരുമാറിയത്. തോളിൽ കൈയിട്ട് നടക്കുകയും പരിഹസിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്തു ഞാൻ. അതൊക്കെ എന്നോട് പൊറുക്കണം. അത് തന്നെയുമല്ല, ഞാൻ ഹേ കൃഷ്ണ, യാദവ, ചങ്ങാതി ഇങ്ങനൊക്കെ ഞാൻ അങ്ങയെ സംബോധന ചെയ്ത് ഇതൊക്കെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ആ തെറ്റുകളൊക്കെ പൊറുത്തെനിക്ക് മാപ്പ് തരണം എന്ന് ഇവിടെ അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ അങ്ങയെ പല അവസരങ്ങളിലും മാനിക്കാതെ ഞാൻ അപഹസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്യുത, അങ്ങനെ പറ്റിപ്പോയ പിഴകൾക്കെല്ലാം അങ്ങയോട് ഞാൻ ഇതാ മാപ്പ് ചോദിക്കുന്നു എന്ന് ഇവിടെ അർജുനന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അർജുനൻ പറയുന്നു കൃഷ്ണ എന്ന് ഞാൻ സംബോധന ചെയ്തു, അങ്ങനെ സംബോധന ചെയ്യാൻ പാടില്ല, ശ്രീകൃഷ്ണ എന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ യാദവ എന്ന് സംബോധന ചെയ്തു. യാദവ, യദുവംശം എന്ന് പറയുന്നത് ഒരു കുലമാണ് അല്ലേ? ആ യദുവംശത്തിലെ ശ്രേഷ്ഠനാണ് ആര്? കൃഷ്ണൻ. അതുകൊണ്ട് യാദവ എന്ന് വിളിക്കുന്നത് ഭഗവാനെ അനാദര, ഭഗവാനോട് അനാദരവ് കാണിക്കുന്നതാണ് ഇല്ലേ? സാത്വതാം പതി എന്ന് പറയുന്നു അല്ലെ, യാദവ പതി എന്ന് പറയാം ഇല്ലേ? അല്ലാതെ യാദവ എന്ന് വിളിക്കാനേ പാടില്ല. അർജുനന് മനസ്സിലായി ഞാനത് തെറ്റായിട്ട് അവിടുന്ന് സംബോധന ചെയ്തു എന്ന് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ യാദവ എന്ന് പറഞ്ഞാൽ അതൊരു രാജകീയ പദവിയെ സൂചിപ്പിക്കുന്നില്ല. യദുവംശം ആ വംശത്തെയാണ്, ഒരു കുലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ കുലത്തിലുള്ളവര് യാദവരാണ്. അപ്പൊ യാദവ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ യാദവ പതി എന്നാണ് ഭഗവാനെ സംബോധന ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ മിത്രം, സഖ എന്നൊക്കെ വിളിച്ചു നമ്മൾ കണ്ടു മുൻപ് പല ശ്ലോകങ്ങളിലും. അപ്പൊ അങ്ങനെ സംബോധന ചെയ്യുന്നത് തെറ്റായി എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതായത് അപ്പൊ അങ്ങനെ സംബോധന ചെയ്താല് അത് എനിക്ക് തുല്യമാണ്, അങ്ങനെയാണ് ഞാൻ കണക്കാക്കിയത്, എന്നെ പോലെ ഒരാൾ. അതുകൊണ്ടാണ് ഞാൻ മിത്രമേ സഖാവേ എന്നൊക്കെ ഞാൻ വിളിച്ച് അങ്ങയെ സംബോധന ചെയ്തത്. പക്ഷെ ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, എനിക്ക് കുറ്റബോധം തോന്നുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ സംബോധന ചെയ്യുമ്പോൾ എനിക്ക് തുല്യനായിട്ട് മാത്രമേ ഞാൻ അങ്ങയെ കണക്കാക്കിയിരുന്നുള്ളൂ എന്ന് അർജുനൻ ഇവിടെ തുറന്ന് ഭഗവാനോട് പറഞ്ഞ് ക്ഷമയാചിക്കുകയാണ്. ഇപ്പോൾ വിശ്വരൂപത്തിലാണ് ഭഗവാൻ അർജുനന്റെ മുൻപില് നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. കുരുക്ഷേത്ര യുദ്ധക്കളത്തില് തേർത്തട്ടിലാണ് രണ്ടുപേരും. അപ്പം ഇവിടെ ഭഗവാനുമായിട്ട് ഇത്രയും നാള് ഒരു സാഖ്യ രസമാണ് അർജുനൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മനസ്സിലായി അതൊന്നും അല്ല ഭഗവാൻ എന്ന്. അപ്പൊ ആ ഭാവത്തില് അർജുനൻ അനൗപചാരികമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അർജുനനിൽ നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ തെറ്റുകളൊക്കെ ക്ഷമിക്കണമെന്ന് ഇവിടെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാൻ പറഞ്ഞു, പല പ്രാവശ്യവും ഭഗവാൻ പറഞ്ഞു, പക്ഷേ എങ്കിലും അർജുനൻ അത് പരിപൂർണമായിട്ട് വിശ്വസിച്ചില്ല. അപ്പം തന്റെ മുന്നിൽ ആ രൂപം നേരിട്ട് കണ്ടപ്പോഴാണ് ഭഗവാൻ ആരാണ് എന്താണ് എന്ന് അർജുനന് തീർത്തും ബോധ്യം വരുന്നത്. അപ്പം ഭഗവാന്റെ ആ ഐശ്വര്യങ്ങൾ എന്താണെന്ന് അറിയാതെയാണ് അർജുനൻ ഇവിടെ ഭഗവാനെ ഇങ്ങനെയൊക്കെ സംബോധന ചെയ്തത്. അപ്പൊ ഇത്രയും വിഭൂതികൾ കുടുംബസ്ഥനാണ് ഭഗവാൻ എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അതുകൊണ്ട് ഇത്രയും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടും അങ്ങ് എന്നോട് കരുണ കാണിക്കുന്നു. ഭഗവാൻ അല്പം പോലും ഒരു മുഷിച്ചിൽ അർജുനനോട് തോന്നിയില്ല. അതാണ് ഭഗവാൻ എന്ന് ഭഗവാനെ സംബോധന ചെയ്യുന്നത്. ഭഗവാന്റെ മഹത്വം അതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് ഈ സ്ഥാനത്ത് മറ്റുള്ളവരുമായിരുന്നെങ്കിലോ മഹാദേവനായിരുന്നെങ്കിലോ അപ്പളെ ചുട്ടു ചാമ്പലാക്കിയേനെ ഇല്ലേ? ഇത്രയൊക്കെ ആയിട്ട് ഭഗവാന് തന്റെ അർജുനനോട് മാത്രമല്ല ഭക്തനോട് പോലും, നമ്മളൊക്കെ എത്രയോ അപരാധങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതൊക്കെ പൊറുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അത്രയ്ക്ക് കൃപയാണ് ഭഗവാൻ എല്ലാവരോടും മേശയാണ്. ഭഗവാന് ദേഷ്യം എന്നൊരു കാര്യമേ ഇല്ല. ഭക്തവത്സലനാണ് ഭഗവാൻ, ഭക്തവത്സലനാണ്, ദയാലുവാണ് ഭഗവാൻ. അപ്പൊ ഇവിടെ കരുണാനിധിയാണ്. അതുകൊണ്ട് ഭഗവാൻ അർജുനനെ സുഹൃത്തായിട്ട് തന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭഗവാന് അല്പം പോലും ഒരു മുഷിച്ചിലില്ലാതെ തന്റെ സുഹൃത്തായിട്ട് തന്നെ കണക്കാക്കി ഇപ്പോൾ തന്റെ ആ അതിശയകരമായ
രൂപം തന്റെ ഭക്തനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത്ര ദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്ന്, ആ ബന്ധം പൊട്ടിക്കാൻ ഒരിക്കലും സാധിക്കില്ല, മറ്റൊരാൾക്കും സാധിക്കില്ല. അത്ര സുദൃഢമായിട്ടുള്ള ഒരു ബന്ധമാണ് ഒരു ഭക്തനും ഭഗവാനും തമ്മിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇത് ഈ ശ്ലോകത്തിന്റെ ആശയം എന്ന് പറഞ്ഞാല്. അതൊരിക്കലും മറക്കാനാവില്ല എന്ന് അർജുനന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ വിശ്വരൂപത്തിന്റെ ആ വിഭൂതി എല്ലാം കണ്ടിട്ടും ആ ഭഗവാനോടുള്ള മൈത്രി ബന്ധം വിസ്മരിക്കുവാൻ അർജുനൻ ഒരിക്കലും സാധിച്ചില്ല എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കും. അപ്പം ഇവിടെ പറയുന്നുണ്ട് മാനസിക ബലവും എല്ലാം ആർക്കാണ്? ഭഗവാനാണ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ ഇപ്പോൾ നമുക്ക് വേറൊരു ചെറിയൊരു കഥ പറയാം. ഇപ്പൊ ഇന്ദ്രനും അർജുനനും തമ്മിൽ, അർജുനൻ ഭഗവാന്റെ മഹത്വം മുൻപൊരിക്കലും മനസ്സിലാക്കി, അതായത് ഇന്ദ്രനും അർജുനനും തമ്മിൽ ഒരു ചെറിയ ഒരു യുദ്ധം വേണ്ടി വന്നു. എപ്പോഴാണ്? കാണ്ഡവവനം ദഹിപ്പിക്കുന്ന കാര്യത്തില്. അപ്പൊ കൃഷ്ണനും അർജുനനും കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അഗ്നിദേവൻ ഇവരുടെ മുൻപിൽ വരും, ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വരും. എന്നിട്ട് പറയും, ഞാന് ആ എനിക്ക് വയറിന് സുഖമില്ല. കാരണം എന്താണ്? ഈ യുദ്ധരാജാവ് അഗ്നിയിലെ ധാരാളം നെയ്യ് ഒഴിച്ചിട്ടാണ് ഹോമം ചെയ്യുന്നത്. ആ നെയ്യ് എല്ലാം കഴിച്ച് കഴിച്ച് എൻ്റെ വയറ് കേടായി. അപ്പൊ അതിൻ്റെ ആ ജഠരാഗ്നി ഇപ്പം ആകെ അവതാളത്തിലാണ്. അപ്പം അതിനെ ശരിയായ നിലയിൽ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് കുറച്ച് തടി കഷ്ണങ്ങൾ ഭക്ഷിക്കണം. അതിന് ഞാൻ കാണ്ഡവവനെ ദഹിപ്പിക്കാൻ നോക്കി. പക്ഷേ ഇന്ദ്രൻ എന്ത് ചെയ്യും? ഇന്ദ്രൻ അപ്പോൾ മഴ പെയ്ക്കും, ആ അഗ്നി കെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ ആ തടികളൊന്നും ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് കേട്ട അർജുനൻ എന്ത് ചെയ്യും? തന്റെ അസ്ത്രം കൊണ്ടിട്ട് അവിടെ ഒരു കുടയുണ്ടാക്കും. കുടയാക്കിയിട്ട് അഗ്നിദേവനോട് പറയും, കാണ്ഡവവനം ദഹിപ്പിച്ചോളൂ, അങ്ങ് തടികളൊക്കെ ഭക്ഷിച്ച് അങ്ങയുടെ വയറ് എന്റെ അസുഖം ഭേദമാക്കുക എന്ന് പറയും. ഹരേ കൃഷ്ണ. ഇതിന്റെ ചാർജ് കുറഞ്ഞു തുടങ്ങി. ആ നമ്മുടെ സമയം കഴിയാറേ, കുഴപ്പമില്ല. അപ്പം ഇവിടെ അഗ്നിദേവൻ അങ്ങനെ തന്റെ ജഠരാഗ്നിയെ ശമിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ കൃഷ്ണൻ അർജുനന്റെ സമീപത്തുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ തന്റെ മിത്രമായ കൃഷ്ണന്റെ ആ ശക്തി അന്നും അർജുനൻ മനസ്സിലാക്കിയതാണ്. കാരണം കൃഷ്ണന്റെ സഹായം കൊണ്ടാണ് അർജുനൻ അത് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇവിടെയും ആ ശരിയായിട്ടുള്ള വിശ്വരൂപം കൃഷ്ണന് അർജുനന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ, അതായത് 41, 42, ഈ രണ്ട് ശ്ലോകങ്ങളിലും അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്, ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്, തന്റെ തെറ്റുകൾ ഇവിടെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ മഹത്വം എത്രയാണ്? അതുപോലെ നിങ്ങളുടെ ബുക്ക് വായിച്ചിട്ടുണ്ടെന്നറിയില്ല, ഗോപകുമാരന്റെ ഗോലോകയാത്ര എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അപ്പൊ അതില് ഗോപകുമാരൻ ഗോലോകത്തിൽ തിരിച്ചെത്തുമ്പോൾ ഭഗവാൻ ആ സമയം പശുക്കളെയും പശുക്കുട്ടികളെയൊക്കെ മേയിച്ച് മടങ്ങി വരുന്ന സമയമാണ്. ദൂരം നിന്നെ ഗോപകുമാരൻ ഗോലോകത്തിൽ എത്തിയത് കൃഷ്ണൻ കാണും. അപ്പൊ എല്ലാം വിട്ടിട്ട് കൃഷ്ണൻ ഓടി വന്ന് ഈ ഗോപകുമാരനെ വളരെയധികം ആനന്ദത്തോടെ കെട്ടി ആലിംഗനം ചെയ്യുകയാണ് ചെയ്യുന്നത്, കെട്ടി പുണരുകയാണ് ചെയ്യുന്നത്. കാരണം കുറെ നാളെ ഈ ഗോലോകം വിട്ടു പോന്നിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയപ്പോൾ ഭഗവാൻ അവിടെ ആനന്ദ കൊണ്ട് സഹിക്ക വയ്യാതെ അവിടെ മൂർച്ഛിച്ച് വീഴുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരു നിമിഷം പോലും ഭഗവാൻ തന്റെ ഭക്തനെ പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കില്ല. എപ്പോഴും ഭക്തന്മാരുടെ സാമീപ്യമാണ് ഭഗവാന് ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് ഈ ശ്ലോകത്തിൽ കൂടി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗോപികമാർ പറയുന്നത്, തവ കഥാമൃതം തത്ത ജീവനം കവിഭിരീഡിതം കൽമഷാപഹം. അതായത് അങ്ങയുടെ കഥയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ അമൃതം എന്ന് പറയുന്നത്, അതാണ് ഞങ്ങൾക്ക് ആനന്ദം തരുന്നത് എന്ന്. ഇല്ലേ, ഒരു നിമിഷം പോലും അങ്ങയെ സ്മരിക്കാതെയോ അങ്ങയുടെ ലീലകൾ ചിന്തിക്കാതെയോ ഞങ്ങൾക്ക് കഴിയാന് സാധിക്കില്ല എന്ന് ഗോപികമാര് പറയുന്നത് ഗോപികാഗീതത്തിൽ അവരെ പറയുന്നുണ്ട്. ഭഗവാൻ അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അവർ ആ വിരഹവേദന സഹിക്കാതെ ഭഗവാനെ
സ്തുതിക്കുന്നതാണ് ഗോപികാഗീതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഭഗവാന്റെ അവിതർക്കമായിട്ടുള്ള ഐശ്വര്യത്തെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്, ആ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് മുൻ ശ്ലോകങ്ങളിലും ഇത് കണ്ടു, അർജുനൻ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പം ഈ ജഗത്തിന്റെ സൃഷ്ടാവാണ്, പിതാവാണ്, അതുപോലെ തന്നെ ആദി ഗുരുവാണ് ഭഗവാൻ. അതായത് ഈ സൃഷ്ടിക്ക് മുൻപ് ആരുണ്ടായിരുന്നു? ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഭഗവാന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിച്ചു, ഭഗവാൻ എല്ലാം അറിയുകയും ചെയ്യാം ഭഗവാന്റെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ത്രിലോകങ്ങളിൽ ഒന്നിലും തന്നെ ഭഗവാൻ ഉപരിയായിട്ടോ ഭഗവാന് തുല്യനായിട്ടോ ആരും തന്നെ ഇല്ല എന്ന് പറയുന്നത്. നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ഉദ്ധവ ഉപദേശത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഉദ്ധവരോട് ഭഗവാന്റെ ആ പ്രഭാവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലെ അതുപോലെ തന്നെ ബ്രഹ്മവിമോഹന ലീലയില് അതിലെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്, അതിലും പറയുന്നുണ്ട് ബ്രഹ്മാവ് ഞാനൊരു മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. എന്താണ്? മനുഷ്യ ജന്മം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാനേ സാധിക്കുകയുള്ളൂ. ആ ഭഗവത് ജ്ഞാനം നേടണമെങ്കിലും മനുഷ്യ ജന്മം കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഓർക്കും നമ്മളുടെയൊക്കെ ജന്മം എത്ര ശ്രേഷ്ഠമാണെന്ന്. അപ്പൊ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ സേവനത്തിനായിട്ട് നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ കഴിവും ഈ ശരീരവും നമ്മൾ വിനിയോഗിച്ചില്ല എങ്കിൽ അത് കഷ്ടമെന്നല്ല മഹാകഷ്ടമെന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ള വ്യക്തികളെ പരിപൂർണമായിട്ടും മായയിൽപ്പെട്ട് ഉഴറുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഹരേ കൃഷ്ണ, സമയം കഴിഞ്ഞു. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, എല്ലാവരും വരിക. ഇസ് ഗ്രേസ് പൂർണ്ണ നന്ദിനി മാതാജി നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല രീതിയിൽ സത്സംഗം അവതരിപ്പിച്ചു. മാതാജിയോട് ആദരവപൂർവ്വം നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ